ഇത്തരത്തിൽ മിണ്ടാപ്രാണികളെ പലരും രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിക്കുകയാണ്. ഇതിപ്പോ എവിടുന്ന് രക്ഷപ്പെടുന്നത്? പുഞ്ചിരിമട്ടത്തിന്റെ അവിടെ നിന്നുണ്ടായിരുന്ന 4 ഡോഗ്സ് ഉണ്ടായിരുന്നു. 2 ഇന്നലെ താഴേക്ക് കടത്തി. ഇന്നിപ്പോ ഒരെണ്ണത്തിന് ഇപ്പോ ഒരു കറുത്തത് ഞാനിവിടെ കൊണ്ട് മദ്രസിന്റെ അവിടെ കൊണ്ടാക്കി. ഇപ്പൊ രണ്ടാമത് എടുത്തു വരിക. ഭക്ഷണമൊന്നും കിട്ടാണ്ട് ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു, കടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൂടെ വരെ വരാൻ കൂട്ടാക്കുന്നില്ല. അവിടുത്തെ അവർ സ്വന്തം വീടാണ് ആ ഭാഗത്തുള്ളത്. ആ വീട്ടിലത്തെ പട്ടികളാണ്. ആ വീട്ടിലത്തെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല. ഭക്ഷണം എത്തിക്കാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് പോയപ്പോൾ അവിടെ കണ്ടായിരുന്നു. ഞങ്ങൾ 4 ദിവസമായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങളെ കൂടെ വരാൻ തയ്യാറല്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണവും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഏകദേശം കൂട്ടി കഴിഞ്ഞ് ഇറങ്ങുക. അപ്പോൾ ഇതുങ്ങൾ മാത്രം അവിടെ ബാക്കിയാകും, ബാലൻസ് ആവും. അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊന്നും എത്തുന്നില്ല. മേഖലയിലേക്ക് ഭയങ്കര പോകാനൊക്കെ പാടായതുകൊണ്ട് ആരും ഏറ്റവും മേലെ, അതായത് പുഞ്ചിരിമട്ടത്തിൻ്റെ മേൽഭാഗത്താണ്. അവിടേക്ക് ഭക്ഷണങ്ങളോ കാര്യങ്ങളോ എത്തിക്കില്ല. ഇത് ഇവരും ശ്രദ്ധിക്കാൻ ആളുകൾ എത്തിച്ചേരില്ല. ഇപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ നിങ്ങൾ ഇതുവഴി നടന്നിരുന്നു. 1.5 കിലോമീറ്റർ അല്ല, അവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് 3.5 കിലോമീറ്റർ വരും. താഴേക്ക് എത്തി. ഒരെണ്ണത്തിന് ഇപ്പം ഞാൻ അവിടേക്ക് എത്തിച്ചു. ഇതിലും കൂടെ എൻ്റെ വിഷയമാണ്. ഒരുപാട് മിണ്ടാപ്രാണികളാണ് ഈ ദുരിത മേഖലയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഇവരുടെയൊക്കെ കാഴ്ച വളരെ സങ്കടകരവുമാണ്. എന്തായാലും രക്ഷിക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. ഇതേപോലെ ഒരുപാട് മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തെടുക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഉള്ളുപണക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, വയനാട്.